ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണ സീരീസിൽ ഇന്ന് നമുക്ക് പഴംപുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പഴംപുളിശ്ശേരി തയ്യാറാക്കുന്നതിനായിട്ട് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ പഴുക്ക് കാണിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ പഴക്കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും. അതുമാത്രമല്ല ടേസ്റ്റിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ടൈപ്പിലുള്ള പഴമാണെങ്കിൽ ഉടഞ്ഞൊന്നും പോവില്ല, കഷ്ണങ്ങളൊക്കെ ഉടയാതെ തന്നെ കിട്ടും. നമുക്ക് ഇനി തോലൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നെടുകെ കീറിയതിന് ശേഷം ഇതിൻ്റെ നടുവിൽ കാണുന്ന ആ കറുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ഈ പഴക്കഷ്ണങ്ങൾ മുഴുവൻ ഇതേപോലെ മുറിച്ച് മാറ്റിവെക്കാം. ഈ കഷ്ണങ്ങൾ നമുക്കിനി വേവിച്ചെടുക്കണം. അപ്പം ഇതിനായിട്ട് ഒരു മൺചട്ടി എടുക്കാം. മൺചട്ടിയിലേക്ക് നമുക്ക് പഴക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി അര ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചത് വേവിച്ചെടുക്കാം. ഇപ്പം ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുളിശ്ശേരിയിൽ മധുരത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് പഴം റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിയില്ല, ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തൈര് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കപ്പ് നാളികേരം ചെരുകിയതെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം അര ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും എരിവും അതുപോലെ മധുരം ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം അരപ്പ് ചേർത്ത് കൊടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുത്ത നാളികേരം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം നന്നായിട്ട് വെന്ത് വരണം. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിൽ ചേർത്ത അരപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ കൈയിലോണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തൈരൊന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തിളപ്പിക്കരുത്. ഈ സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം.
അപ്പം ഇവിടെ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാം. പഴംപുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പം ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി നമുക്ക് ഒരു 5 മിനിറ്റ് നേരെങ്കിലും മൂടി വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. രുചികരമായിട്ടുള്ള പഴംപുളിശ്ശേരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഓണസദ്യയിൽ ഇപ്രാവശ്യം നിങ്ങൾ എന്തായാലും പഴംപുളിശ്ശേരിയും കൂടെ ഉൾപ്പെടുത്തുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നമുക്ക് ഒരു ഓണർ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു. ടേക്ക് കെയർ.